നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ് ഞങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ക്യാമ്പസാണ്. നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതിയും അതിൻ്റെ കാര്യങ്ങളും അതിലെ ക്യാമ്പസിലെ ആ കൊട്ടാര വളപ്പിലെ ചെടികളും മരങ്ങളും എല്ലാം വളരെ ഭംഗിയുള്ളതാണ്. മൊത്തത്തിലാകെ കാണാൻ ഭംഗിയുള്ള ഒരു വലിയ സംഭവമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. മുമ്പ് ഒരു വയ്ക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം തോന്നുന്ന രീതിയിലാണ് അതിലെ ചെടികളും പ്രത്യേക എക്സോട്ടിക്കായിട്ടുള്ള പല ചെടികളും മരങ്ങളും. അതിൽ ആ കൊട്ടാരവളപ്പിൽ എവിടെ മഴ പെയ്താലും വെള്ളം സംരക്ഷിക്കാൻ ഉതകത്തക്ക രീതിയിലുള്ളൊരു വലിയ കുളവും അതിലുണ്ട്. പഴയകാലങ്ങളിലെ സ്മരണകൾ അയവിറക്കുന്ന ഒരു നല്ല സ്ഥലമാണിത്. രാജാക്കന്മാരും രാജകുടുംബാംഗങ്ങളും നീരാട്ടി നിറങ്ങുന്ന കുളവും അവർ സഞ്ചരിക്കുന്ന പാതകളും അത് കൽപ്പടവുകളും എല്ലാ അതിമനോഹരമായ കാഴ്ചകളാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 60-65 കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ തൃപ്പൂണിത്തുറയിൽ യാത്ര ചെയ്ത് വന്ന് അവിടെ നിന്നാണ് നമ്മളിതിലേക്ക് കടക്കുന്നത്. ഇതിലേക്ക് കടക്കുമ്പോഴേ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഞങ്ങളിവിടെ മണിക്കൂറുകൾ ചെലവഴിച്ചു വളരെ സന്തോഷമായിരിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിനുള്ളിൽ പണ്ട് രാജാക്കന്മാരൊക്കെ വൈകുന്നേരം വന്നിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ബൃന്ദാവൻ ഗാർഡൻസിനെ പോലെ ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ നടുവിൽ നല്ല ഫൗണ്ടൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ ഇവിടെ മുല്ലപ്പന്തൽ എന്നുള്ള പേരിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ആധികാരികമായിട്ട് ഒന്നും നമ്മൾ ഇവിടെ വന്നിട്ടൊന്നും സംസാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ തോന്നി. എല്ലാം നശിച്ചു കിടക്കണം എങ്കിൽ തന്നെയും വളരെ നല്ല ഓർമ്മ ഉണർത്തുന്ന മുല്ലപ്പന്തലിൽ നിന്നും.